നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഐശ്വര്യം സമൃദ്ധിയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി വിഷുവിനെ വർണ്ണാഭമാക്കി മലയാളികൾ. ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഓണക്കുന്നിൽ കേരള വിഷൻ ഒപ്റ്റിക്കൽ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഓണക്കുന്ന് കണക്ഷൻസ് കേബിൾ ടിവിയുടെ പരിധിയിലുള്ള കേബിളുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ചീമേനി അരിയട്ടപ്പാറയിലെ ശിലാചിത്രങ്ങളെ കുറിച്ച് രാജ്യാന്തര ജേണലിൽ ലേഖനം. ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹെറിറ്റേജ് ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ആർക്കിയോളജിയിൽ. വിശദമായ വാർത്തകളിലേക്ക്. ഐശ്വര്യവും സമൃദ്ധിയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി വിഷുവിനെ വർണ്ണാഭമാക്കിയാണ് മലയാളികൾ ആഘോഷിച്ചത്. ധാന്യങ്ങളും ബലങ്ങളും കണിക്കൊന്നയും നിലവിളക്കും ഉണ്ണിക്കണ്ണിനെയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. വർണ്ണങ്ങൾ വാരിവിതറിയുള്ള പടക്കങ്ങൾ പൊട്ടിച്ചും സദ്യ ഒരുക്കിയും കൈനീട്ടം നൽകിയും കാർഷിക സംസ്കൃതിയുടെ ആഘോഷത്തെ മലയാളികൾ നെഞ്ചേറ്റി. കോവിഡിന്റെ ആശങ്കകൾ ഒഴിഞ്ഞുനിന്നത് വിഷു ആഘോഷം കൂടുതൽ വർണ്ണാഭമാകാൻ കാരണമായി. വിഷുപ്പുലരിയിലെ കണി നൽകുന്ന ഐശ്വര്യവും സമൃദ്ധിയും വരുന്ന ഒരു വർഷം ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി നടന്നു. യേശുദേവന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് കുരിശിന്റെ വഴി നടന്നു. വൈദികരുടെ നേതൃത്വത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്താണ് കുരിശിന്റെ വഴി നടന്നത്. കഴിഞ്ഞ ദിവസം പെസഹ വ്യാഴാചരണത്തിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ കാൽകഴുകൽ ശുശ്രൂഷയും അനുബന്ധ ചടങ്ങുകളും നടന്നു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓണക്കുന്നിൽ കേരള വിഷൻ ഒപ്റ്റിക്കൽ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഓണക്കുന്ന് കണക്ഷൻസ് കേബിൾ ടിവിയുടെ പരിധിയിലുള്ള കേബിളുകളാണ് നശിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം. അഞ്ചിടങ്ങളിലായി കേബിളുകൾ, അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയാണ് നശിപ്പിച്ചത്. സംഭവത്തിൽ കണക്ഷൻസ് കേബിൾ ടിവി ഉടമ പ്രഭാത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ചീമേനി അരിയട്ടപ്പാറയിലെ ശിലാചിത്രങ്ങളെ കുറിച്ച് രാജ്യാന്തര ജേണലിൽ ലേഖനം. ഹെറിറ്റേജ് ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ആർക്കിയോളജിയിലാണ് ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ചീമേനി അരിയട്ടപ്പാറയിലെ ശിലാചിത്രങ്ങളെക്കുറിച്ച് ഒടുവിൽ ആധികാരികമായ ലേഖനം പുറത്തു വന്നിരിക്കുന്നു. ഹെറിറ്റേജ് ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ആർക്കിയോളജിയിലാണ് ലേഖനം വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നൂറ്റാണ്ടുകൾ കടന്നെത്തിയ ഈ ശിലാചിത്രങ്ങളെക്കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. പ്രൊഫസർ അജിത് കുമാർ, നന്ദകുമാർ കോറോത്ത്, രാജ കെ വർമ്മൻ എന്നിവർ ചേർന്നെഴുതിയ എ നോട്ട് ഓഫ് പെട്രോഗ്ലിഫ്സ് ഫ്രം അരിയിട്ടപ്പാറ എന്ന ലേഖനത്തിലാണ് ചിത്രങ്ങളുടെ കാലവും മറ്റും കണക്കാക്കിയിരിക്കുന്നത്. ഈ ശിലാചിത്രങ്ങൾ മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഭൂതാരാധനയുടെ കാലത്തെ ചരിത്രശേഷിപ്പുകളാണെന്നാണ് ലേഖനം പറയുന്നത്. ഇതോടെ ചിത്രങ്ങളുടെ പ്രാധാന്യവും അവ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യവും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് മനുഷ്യർ, മൂന്ന് കാളകൾ, ഒരു മാൻ എന്നിവയാണ് ചിത്രങ്ങളിൽ ഉള്ളത്. കർണാടകയിലെ ഉടുപ്പിയിലും മഹാരാഷ്ട്രയിലെ കുടോയിലും
വയനാട്ടിലെ ഇടയ്ക്കൽ ഗുഹയിലെ ഗുഹാചിത്രങ്ങളും കാങ്കോലാലപ്പടമ്പിലെ ഏറ്റുകൊടുക്കയിലുള്ള ശിലാചിത്രങ്ങളും ഭൂതാരാധനയുടെ സമാനമായ ചിത്രാവിഷ്കാരങ്ങളാണ്. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ആരംഭിക്കുന്ന സോളാർ പാടം നൂറ്റാണ്ടുകൾ കടന്നെത്തിയ ഈ ശിലാചിത്രങ്ങൾക്ക് ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. നാട്ടു പൈതൃക പഠന മണ്ഡലം കേരള ഫോക്ക് ട്രാക്ക് ഏർപ്പെടുത്തിയ പൈതൃക മുദ്ര പുരസ്കാരത്തിന് ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം അർഹനായി. പൈതൃകം നിലനിർത്തി വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കാണ് പുരസ്കാരം നൽകുന്നത്. കേരളത്തിലും വിദേശ രാജ്യങ്ങളിലുമായി നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച ശ്രദ്ധേയനാണ് ചിത്രൻ കുഞ്ഞിമംഗലം. അച്ഛനും പ്രശസ്ത ശില്പിയുമായ കുഞ്ഞിമംഗലൻ നാരായണൻ മാസ്റ്ററിൽ നിന്നാണ് ശില്പകല പഠിച്ചത്. ശില്പനിർമ്മാണത്തിൽ സഹായിയായി പ്രവർത്തിച്ചാണ് ഈ രംഗത്തേക്ക് കടന്നുവന്നത്. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ്, മൈസൂർ അല്ലാമ പ്രഭു ലളിതകലാ അക്കാദമി എന്നിവിടങ്ങളിൽ നിന്നാണ് ശില്പകലയിൽ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം, വെങ്കലശില്പ 2019 സംസ്ഥാന ക്ഷേത്രകലാ അക്കാദമി അവാർഡ്, ആന്ധ്രാപ്രദേശ് സർക്കാർ ക്രിയേറ്റീവ് ഫൈൻ ആർട്സ് അക്കാദമിയും ചേർന്ന് നൽകിയ നാഷണൽ അവാർഡ്, റോട്ടറി ക്ലബ്ബ് മിഡ് ടൗൺ പയ്യന്നൂർ ഒരുക്കിയ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് എന്നിവ നേടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് പ്രശസ്തിപത്രവും ലഭിച്ചിരുന്നു. നിരവധി ക്ഷേത്രങ്ങളിലേക്കുള്ള വെങ്കലത്തിലും പഞ്ചലോഹത്തിലുമുള്ള വിവിധ വിഗ്രഹങ്ങൾ, വിളക്കുകൾ സർക്കാർ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലുമായി മഹാത്മാഗാന്ധി, നെഹ്റു, ഡോക്ടർ ബി ആർ അംബേദ്കർ, ലാൽ ബഹദൂർ ശാസ്ത്രി, എ കെ ജി, ഇ എം എസ്, ആലക്കോട് രാജ, കെ കേളപ്പൻ, പഴശ്ശിരാജ, ഇമ്പിച്ചി ബാവ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി പേരുടെ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി വിവിധ വർഷങ്ങളിലായി ചിത്രം നിർമ്മിച്ച ശില്പങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. ലോക പൈതൃക ദിനാചരണത്തിന്റെ ഭാഗമായി 17 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് പുറച്ചേരി കേശവതീരം ആയുർവേദ ഗ്രാമത്തിൽ നടക്കുന്ന ആദരസംഗമത്തിൽ പൈതൃക മുദ്ര പുരസ്കാരം ചിത്രന് സമ്മാനിക്കും. അഞ്ജലിയാണ് ഭാര്യ, മകൾ വർണ, അമ്മ നളിനി, ചിത്രയാണ് സഹോദരി. നാട്ടു പൈതൃക പഠന മണ്ഡലം കേരള ഫോക്ക് ട്രാക്ക് ഏർപ്പെടുത്തിയ പൈതൃക മുദ്ര പുരസ്കാരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ഒരു അവാർഡ് കൂടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശില്പ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതിനാണ് ലഭിച്ചത്. ഇപ്പോൾ ഇതിൽ ശില്പമേഖലയിൽ ഒരുപാട് കാലമായി ഇതിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ അതിൽ വിവിധ മാധ്യമങ്ങളിൽ അടക്കം നിർമ്മിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. വെങ്കലം, വെങ്കല ലോഹക്കൂട്ടിലും ഫൈബറിലും കോൺക്രീറ്റിലൊക്കെ നിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. പിലാത്ര പാപ്പിനശ്ശേരി KSTP റോഡിലെ എരിപുരം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിലെ ട്രാഫിക് സർക്കിളിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു. എരിപുരം ഇറക്കം ഇറങ്ങി വരുന്ന ഭാഗത്ത് ആവശ്യത്തിന് വീതിയില്ലാത്തതും ട്രാഫിക് ഐലൻഡ് ഉൾപ്പെടുന്ന ഭാഗത്ത് മതിയായ വെളിച്ചമില്ലാത്തതും ഇവിടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ എരിപുരം പോലീസ് സ്റ്റേഷൻ കവലയിലെ ട്രാഫിക് സർക്കിൾ ദിനം പ്രതി എന്നോണം അപകടക്കെണിയായി മാറുന്നു. വാഹനങ്ങൾക്ക് തിരിഞ്ഞുപോകുന്നതിന് വേണ്ടയത്ര വീതി റോഡിനില്ലാത്തതും റോഡ് വളഞ്ഞു നിർമ്മിച്ചതുമൊക്കെയാണ് ഇവിടെ അപകടത്തിനിടയാക്കുന്നതെന്ന ആരോപണവും റോഡ് നിർമ്മാണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയെങ്കിലും റോഡ് വീതിക്കുറവുള്ള ഭാഗത്ത് വീതി കൂട്ടി റോഡ് നേരെയാക്കി മാറ്റാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. റോഡിന് സമീപത്ത് സ്ഥാപിച്ച സൂചനാ ലൈറ്റും ദിശാബോർഡും വാഹനം തകർത്ത നിലയിലാണുള്ളത്. തിങ്കളാഴ്ച പുലർച്ചെയാണ് മംഗലാപുരം ഭാഗത്തുനിന്ന് വന്ന ഹെവി വാഹനം ട്രാഫിക് ഐലൻഡിനടുത്തുള്ള മുന്നറിയിപ്പ് ലൈറ്റ് ഇടിച്ചു തകർത്തത്. ട്രാഫിക് ഐലൻഡ് ഉൾപ്പെടുന്ന ഭാഗത്ത് മതിയായ വെളിച്ചമില്ലാത്തതും ഇവിടെ അപകട സാധ്യതയുടെ ആക്കം കൂട്ടാൻ ഇടയാക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ എങ്ങോട്ടേക്ക് പോകണമെന്ന രീതിയിൽ സ്ഥലബോർഡ് സ്ഥാപിക്കാത്തതും ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർമാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇവിടെ നടന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. ലോറി വന്നിട്ട് ഈ കടക്കടിച്ച് കട കംപ്ലീറ്റ് തകർന്നു. അതിന് മുമ്പ് ഒരു ലോറി വന്നു, പിന്നെ ലോറിയിലെ ഡ്രൈവർ മരിക്കപ്പെടുകയും ചെയ്തു. ഈ റൗണ്ട് ഓഫ് പോയിട്ട് വീതി കുറയ്ക്കുകയും പിന്നെ അതുപോലെ ഈ ട്രാൻസ്ഓവർ ഇവർക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യാത്ത കാലത്തോളം അപകടം കുറയൂല. അത് രാത്രി ആയതുകൊണ്ട് മനുഷ്യർക്കൊന്നും പറ്റിയില്ല. പകലാണെങ്കിൽ ഒരുപാട് പിന്നെ ആൾക്കാരുടെ പിന്നെ ജീവന് അപകടം സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ട്രാൻസ്ഓവറും ഈ റൗണ്ട് ഓഫ് പോട്ടും തീർച്ചയായിട്ടും മാറ്റി സ്ഥാപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ബാങ്കിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നതായി പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി ലഭ്യമാകുന്ന പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്തതായും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിഷു ഈസ്റ്റർ ദിവസങ്ങൾക്ക് മുമ്പായി രണ്ടു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സംബന്ധിച്ച് പാടിയോട്ടിച്ചാൽ സർവീസ് സഹകരണ ബാങ്കിനെതിരെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ബാങ്ക് ഭരണസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മലയോര മേഖലയിലെ 22 വാർഡുകളിലെ 2565 ഗുണഭോക്താക്കൾക്കായി നൽകേണ്ട പെൻഷൻ തുകയിൽ 45 ലക്ഷം രൂപ 13-ാം തീയതി തന്നെ ബാങ്കിൽ നിന്നും വിതരണം ചെയ്തതാണ്. പെൻഷൻ ഇനത്തിൽ സർക്കാർ നൽകേണ്ട തുക ട്രഷറിയിൽ എത്തുന്നതിന് മുമ്പേ ബാങ്കിന്റെ ഫണ്ട് ഇതിനായി വിനിയോഗിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ചിലർ ബാങ്കിനെതിരെ നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. ബാങ്ക് പ്രസിഡന്റ് ടി വി കുഞ്ഞമ്പു നായർ, സെക്രട്ടറി കെ എൻ സ്മിത, ഡയറക്ടർ റോഷി ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. മാതമംഗലം കൂട്ടായ്മ നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം നൽകുന്ന സമാശ്വാസ ധനസഹായത്തിന്റെ വിതരണവും ഭക്ഷ്യക്കിറ്റ് കൈമാറലും മാതമംഗലത്ത് നടന്നു. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മ നിർധന കുടുംബങ്ങൾക്ക് പ്രതിമാസം നൽകുന്ന സമാശ്വാസ ധനസഹായത്തിന്റെ വിതരണവും ഭക്ഷ്യക്കിറ്റ് കൈമാറലും മാതമംഗലത്ത് പോത്താങ്കണ്ടം ആനന്ദഭവനിലെ സ്വാമി കൃഷ്ണാനന്ദ ഭാരതി ഉദ്ഘാടനം ചെയ്തു. രമേശൻ ഹരിത അധ്യക്ഷനായി. നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായത്തിന്റെ വിതരണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ടി പി മുഹമ്മദ് ഹാജി നിർവഹിച്ചു. ഏറ്റവും ഈ ലോകത്ത് മനുഷ്യന് സന്തോഷിക്കാൻ കഴിയുന്നത് ഒരാൾക്കൊരാൾ കൊടുക്കുന്ന സമയം. ആ സമയത്ത് മനുഷ്യനുണ്ടാകുന്ന സന്തോഷം അത് അത് കൊടുക്കുന്നവർക്ക് മനസ്സ് ആ മാനസികാവസ്ഥ മനസ്സിലാകും. ആ കൊടുക്കുമ്പോഴുള്ള സന്തോഷം ആ പരിപാടിയിൽ പങ്കെടുത്ത് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. പെരിങ്ങോം ഹാരിസ്, പി സുനോജ്, കെ വി മനീഷ് എന്നിവർ സംസാരിച്ചു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതിയെ മാതമംഗലം കൂട്ടായ്മ ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. കൊടക്കാട് ഓലാട്ട് ആശുപത്രിക്ക് സമീപം റോഡരികിൽ മാലിന്യം തള്ളിയ നിലയിൽ പൊതുവിടങ്ങൾ മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള സ്ഥലങ്ങളായി തുടരുകയാണ്. വെള്ളച്ചാൽ വലിയ പൊയിൽ റോഡിൽ ഓലാട്ട് ആശുപത്രിക്ക് സമീപത്തായാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ ഇവിടം മാലിന്യ നിക്ഷേപം തുടർച്ചയായി സംഭവിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ റോഡരികളിൽ പോലും ഇപ്പോൾ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നതായി പരാതിയുണ്ട്. ആളൊഴിഞ്ഞ പറമ്പുകളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നുണ്ട്. അധികൃതർ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കൂക്കാനം വടക്ക് എ കെ ജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിഷുസന്ധ്യ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ കാർഷികോത്സവമായ വിഷുവിനെ വരവേറ്റുകൊണ്ട് കരിവെള്ളൂർ കൂക്കാനം എ കെ ജി സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വിഷുസന്ധ്യ 2022 സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ സെക്രട്ടറി കെ വി പ്രശാന്ത് കുമാർ സാംസ്കാരിക പ്രഭാഷണം നടത്തി. പി ശ്യാമള, ടി വി ശ്രീയേഷ്, കൂക്കാനം സുരേന്ദ്രൻ, ടി വി രാജൻ, സി രാമചന്ദ്രൻ, പി പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. രാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ചു നൽകിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കണ്ണൂർ സ്വദേശി കണ്ണനാണ് ക്ഷേത്രത്തിന് സംഭാവനയായി ഭണ്ഡാരം നിർമ്മിച്ചു നൽകിയത്. ക്ഷേത്രം മേൽശാന്തി ഗോവിന്ദൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിലാണ് ഭണ്ഡാര സമർപ്പണ ചടങ്ങ് നടന്നത്. Thank you.
അരവഞ്ചാൽ ശ്രീ ഭഗവതി കാവ് കളിയാട്ട മഹോത്സവം ഏപ്രിൽ 20 മുതൽ 25 വരെ വിവിധ പരിപാടികളോടെ നടക്കും. കളിയാട്ട മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 20 രാവിലെ 8 മണിക്ക് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും. തന്ത്രി അട്ടോളിയില്ലത്തെ വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് മതസൗഹാർദ്ദ സന്ദേശം പങ്കുവച്ച് സാഹോദര്യ ദീപം തെളിയിച്ച് കെടാവിളക്ക് കൈമാറും. വിവിധ മത സാമുദായിക നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 23 വൈകിട്ട് 5 മണിക്ക് ഭൂതത്താറീശ്വരൻ കാവിന്റെ പരിസരത്തുനിന്നും കലവറനിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെടും. 25 രാവിലെ 5 മണി മുതൽ പൊട്ടൻ തെയ്യം, തുടർന്ന് വിഷ്ണുമൂർത്തി, വെള്ളാർക്കുളങ്ങര ഭഗവതി എന്നീ തെയ്യക്കോലങ്ങളുടെയും, ഉച്ചയ്ക്ക് 12 മണിക്ക് അരവഞ്ചാൽ ഭഗവതിയുടെയും, 2 മണിക്ക് ഗുളികൻ ദൈവത്തിന്റെയും പുറപ്പാട്. 23 വൈകിട്ട് 8 മണിക്ക് ഗസൽ ഗായകൻ അലോഷി ആദം സംഗീത പരിപാടി അവതരിപ്പിക്കും. 25 ഉച്ചയ്ക്ക് അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പൂന്തോടൻ ബാലൻ, സുരേന്ദ്രൻ കുടുക്കൻ, രമേശൻ പൂന്തോടൻ, അഡ്വക്കേറ്റ് പ്രേംകുമാർ, എ ജി വിജയൻ, രവി കുപ്പാടകത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. എരമം കക്കോപ്പുറത്ത് തറവാട് കളിയാട്ട മഹോത്സവം 16-17 തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യവും സമൃദ്ധിയും കണികണ്ടുണർന്ന് മലയാളികൾ വിഷു ആഘോഷിച്ചു. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി വിഷുവിനെ വർണ്ണാഭമാക്കി മലയാളികൾ. ക്രിസ്തുദേവന്റെ പീഡാനുഭവത്തിന്റെ സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി നടന്നു. ഓണക്കുന്നിൽ കേരള വിഷൻ ഒപ്റ്റിക്കൽ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചു. ഓണക്കുന്ന് കണക്ഷൻസ് കേബിൾ ടിവിയുടെ പരിധിയിലുള്ള കേബിളുകളാണ് നശിപ്പിക്കപ്പെട്ടത്. ചീമേനി അരിയട്ടപ്പാറയിലെ ശിലാചിത്രങ്ങളെ കുറിച്ച് രാജ്യാന്തര ജേണലിൽ ലേഖനം. ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹെറിറ്റേജ് ജേണൽ ഓഫ് മൾട്ടി ഡിസിപ്ലിനറി സ്റ്റഡീസ് ഇൻ ആർക്കിയോളജിയിൽ. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.